വണ്ടി സർവീസ് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സർവീസിന് അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ടോ? നിലവിൽ ക്ലീൻ ചെയ്തോളാം, കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഒരു മിസ്സിങ്ങിൻ്റെ പ്രോബ്ലം ഒക്കെ പറഞ്ഞാൽ നമ്മൾ കാർബറേറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണമുണ്ട് കേട്ടോ. കാരണം കാർബറേറ്റർ ക്ലീൻ ചെയ്തിട്ട് കുറേ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണമുണ്ട്. അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാക്സിമം ആണ് തീരെ ആവശ്യകതയിലാണ്, ഈ കളറിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ലെവല് വലിയ വ്യത്യാസമില്ല, കറക്റ്റാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ എന്നാൽ പോലും നമുക്ക് കളർ ചേഞ്ച് നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ ഉണ്ടല്ലോ, ഈ എയർ ഫിൽറ്ററിൻ്റെയും പ്ലഗിൻ്റെയും കാലാവധി ആയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഓട്ടോ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുമ്പോൾ തൽക്കാലം ഇടണ്ട. കാരണം ഈ എയർ ഫിൽറ്റർ ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ ഹെഡിലേക്ക് കാർബണിൻ്റെ അളവ് കൂടുതലായിരിക്കും. മാറേണ്ട ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കതൊന്ന് എയർ ഫിൽറ്റർ പ്ലഗും എഞ്ചിൻ ഓയിലും മാറ്റിയിടാം. കാർബറേറ്ററും ക്ലീൻ ചെയ്ത് തരാം. പിന്നെ ബാറ്ററി നമ്മൾ പ്രാവശ്യം ചാർജ് ചെയ്ത് നോക്കിയാണ് ബാറ്ററിയാണ്. അപ്പോൾ ബാറ്ററി എന്തായാലും നമുക്ക് മാറ്റാണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് റെഡി ആക്കാം. പിന്നെ ബ്രേക്കിൻ്റെ പാഡ് നമുക്ക് അടുത്ത സർവീസിൽ എന്തെങ്കിലും മാറേണ്ടി വരും. അപ്പോൾ മാക്സിമം അതിൻ്റെ ഇതാണ് അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ, ആ ലൈൻ മാക്സിമം ലൈനാണ് ഈ കാണുന്നത്. അതിനകത്തേക്ക് ഈ തവണ തൽക്കാലം ക്ലീൻ ചെയ്ത് തരാം. നമുക്ക് അടുത്തേക്ക് എന്തെങ്കിലും നമുക്ക് മാറേണ്ടി വരും, അപ്പോഴത്തേക്ക് ഉപയോഗിച്ച് തീരും അത് കേട്ടോ. അപ്പോൾ ഒരല്പം ബ്രേക്ക് ഫ്ലൂടും കൂടി നമുക്ക് റെഡി ആക്കേണ്ടി വരും. അതൊക്കെ നിലവിലുള്ളത്. അപ്പോൾ ഞാനൊരു എസ്റ്റിമേറ്റും കൂടി ഇട്ടേക്കാം, നോക്കിയിട്ട് അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ തരും. പിന്നെ ഈ സൈഡിലൊരു കേബിളിൻ്റെ കേസ് ഇതുപോലെ ചെറുതായിട്ട് ഔട്ടർ പൊട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ. ആക്സിലേറ്റർ കേബിളിൻ്റെ ചെറിയൊരു പൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ടേക്കാം. അതല്ലെങ്കിൽ പിന്നെ എവിടെ എപ്പോഴാണ് പൊട്ട് തന്നെ എന്ന് പറയാനില്ല. നിങ്ങളെ അങ്ങനെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ വഴി കിട്ടും. അപ്പോൾ അത്ര കേസ് ചെയ്തേക്കാം. ഓക്കെ, ഞാനത് വൈകുന്നേരത്തേക്ക് വണ്ടി ആവുള്ളൂ. ഞാനിപ്പോൾ കെ ടി ഫൈൻ്റെ ഡീറ്റെയിൽസ് ഇട്ടു തോന്നുള്ളൂ കേട്ടോ. ഞാനൊരു എസ്റ്റിമേറ്റും കൂടി ഇട്ടേക്കാം, അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്തോളൂ. ഓക്കെ.